അപ്പോൾ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് കിളിക്കൂടാണ്. മസാലക്കായ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും, അതേപോലെ തന്നെ നേരത്തെ പുഴുങ്ങി വെച്ച ചിക്കനും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളകും അതേപോലെ തന്നെ പുഴുങ്ങി വെച്ച ഉരുളക്കയും ഇട്ട് നല്ലോണം സ്മാഷ് ചെയ്തിട്ട് കൊടുക്കുക. ഇവിടം വരെയുള്ള കാര്യങ്ങൾ ഏകദേശം നമ്മുടെ കട്ട്ലേറ്റ് പോലെ തന്നെയാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, സേമിയ എടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം പൊടിച്ചു വെക്കുക. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് മുട്ട, കുറച്ച് പാല്, ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അതും ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് ഒരു മുട്ട 4 പീസാക്കിയിട്ട് വെക്കണം. ഇനിയാണ് നോക്കേണ്ടത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച മസാലയിൽ ഇതേപോലെ ആക്കിയിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു മുട്ട വെക്കുക. കിളിക്കൂടാണല്ലോ, നമുക്ക് കിളിക്കൂടിൽ ഒരു മുട്ടയുള്ള കിളിക്കൂടായിക്കോട്ടെ. ഇതിൽ മുട്ട വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനാക്കിയത് ഏകദേശം ഒരു കിളിക്കൂടിൻ്റെ രൂപത്തിലാണ്. പിന്നെ അതെടുത്തിട്ട് നേരെ മുട്ടയിൽ മുക്കിയിട്ട് അതേപോലെ തന്നെ സേമിയത്തിൽ നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ട് ചൂടുള്ള നെയ്യിൽ പൊരിച്ചെടുത്താൽ നമ്മുടെ കിളിക്കൂട് റെഡി. കൂടുതൽ നേരം വെക്കണ്ട, ചെറുതായി ഒന്ന് ബ്രൗൺ കളറായാൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസിനെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.